നമസ്കാരം. 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതിനൊപ്പം തന്നെ നടന്ന ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തം കൂടെ നടന്നിരുന്നു. അത് ബംഗാൾ വിഭജനം അഥവാ ഇന്ത്യ പാകിസ്ഥാൻ വേർപിരിയൽ. അന്ന് 10,000-ക്കണക്കിന് മനുഷ്യരാണ് കുരുതി കഴിക്കപ്പെട്ടത്, വംശഹത്യ എന്ന് തന്നെ പറയാം. അന്നത്തെ കാര്യങ്ങളെപ്പറ്റി പറയാനോ അല്ലെങ്കിൽ ഒരു ഒരു സിനിമ എടുക്കുമ്പോൾ അത് മനസ്സിലാക്കിയാനോ തെളിവോടുകൂടി പറയാനുള്ള ആരും ഇന്ന് ജീവനോടെ ഇല്ല. കാരണം വർഷം ഇത്രയും കഴിഞ്ഞു. ഇനി 1921-ലെ, അതായത് 47-ന് മുമ്പ് 21-ൽ മലബാർ പ്രദേശങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ മലബാറിൽ നടന്ന ഹിന്ദു വംശഹത്യ, വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെയും മറ്റുള്ളവരുടെയും നേതൃത്വത്തിൽ നടന്ന ആ വംശഹത്യയെപ്പറ്റി പറയാനും ഇന്നും ആരും ജീവനോടെയില്ല. കാരണം 100 വർഷം കഴിഞ്ഞു. എന്നാൽ 1990-ൽ നടന്ന ഒരു വംശഹത്യയെപ്പറ്റി തെളിവ് കൊടുക്കാനും പറയാനും ജീവിച്ചിരിക്കുന്ന ആയിരങ്ങൾ ഇന്നുമുണ്ട്. എന്താണെന്നല്ലേ, ആദ്യം നിങ്ങൾ ഇതൊന്ന് കണ്ടുനോക്കൂ. ഇത് ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ദി കാശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിൻ്റെ ഒരു പ്രിവ്യൂ ഷോ നടക്കുകയാണ് ജമ്മുവിൽ. അവിടെ ക്ഷണിക്കപ്പെട്ട ചില കാശ്മീരി പണ്ഡിറ്റുകളും അതുപോലുള്ള ആളുകളെയൊക്കെ വിളിച്ചിട്ടാണ് ആ ഷോ. ഇതിൻ്റെ റിലീസ് March 11, അതായത് ഈ മാസം 11-ാം തീയതിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് നടന്നൊരു പ്രിവ്യൂ ഷോ ആണെന്ന് തോന്നുന്നു. ആ സിനിമ തീരുമ്പോൾ അവസാനം ആദ്യം കൈയടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. പിന്നീട് ഓരോരുത്തരും വികാരാധിതരായി കണ്ണൊക്കെ നിറഞ്ഞു നമുക്ക് കാണാം ആ മുഖങ്ങളിൽ. അപ്പോൾ എന്താണ് അവർ തിരശ്ശീലയിൽ കണ്ടുകൊണ്ടിരുന്നത്? അതാണ് അവരുടെ മുഖങ്ങളിലും ശരീരങ്ങളിലും നമുക്ക് കാണാനാവുന്ന, അവരുടെ ശരീരഭാഷയിലും എല്ലാം. എത്രമാത്രം അതൊക്കെ അവരെ, ആ ഓർമ്മകൾ, ആ കാഴ്ചകൾ അവരെ വേട്ടയാടിയിരുന്നു എന്നതിൻ്റെ തെളിവാണത്. അവരുടെ പൂർവികർക്ക്, ഒരുപക്ഷെ ഇവർ കുഞ്ഞായിരുന്നിരിക്കും ആ സമയത്ത്, അവർ കണ്ട കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ തിരശ്ശീലയിൽ കണ്ടപ്പോഴുള്ള ആ തിരതള്ളലാണ് നമ്മൾ അവരുടെ മുഖത്ത് കാണുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, 1947-ലെ കാര്യങ്ങൾ ഓർമ്മിക്കാൻ, പറയാൻ ഇന്ന് ആരുമില്ല, അന്ന് അനുഭവിച്ച ആരുമില്ല. 1921 കണ്ണിൽ കണ്ടമാരും ഇന്നും ജീവനോടെ ഇരിപ്പില്ല. പക്ഷേ 1990 ഒരുപാട് പുറകോട്ടൊന്നും പോകണ്ട, 30 വർഷം പുറകോട്ട് മാത്രം പോയാൽ മതി, 32 വർഷം മാത്രം പുറകോട്ട് പോയാൽ മതി. ആ കാര്യങ്ങൾ എന്താണെന്ന് നടന്നതെന്ന് വിളിച്ചു പറയാൻ ഇന്നും ജീവനോടെ കുറേ ആളുകൾ ബാക്കിയുണ്ട്. കാശ്മീരി പണ്ഡിറ്റുകൾ എങ്ങനെയാണ് കാശ്മീർ താഴ്വര വിട്ടു ഓടിപ്പോവേണ്ടി വന്നത് എന്നതിൻ്റെ ചരിത്രം സിനിമകളിലൂടെയെങ്കിലും ജനങ്ങൾ അറിയണ്ടേ? തീർച്ചയായിട്ടും അറിയണം. March 11 ദി കാശ്മീർ ഫയൽ എന്ന സിനിമ റിലീസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും കുറേ മനുഷ്യരുടെ, അവർ അനുഭവിച്ച ദുരന്തങ്ങളുടെ, അവരുടെ ബന്ധുക്കൾ, അവരുടെ പൂർവികർ പലരും അതിദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കാം, ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കാം, നിഷ്ഠൂരമായ രീതിയിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടിരിക്കാം. അതൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി ആ കഥ, അല്ലെങ്കിൽ ആ നടന്ന സംഭവം തിരശ്ശീലയിൽ കണ്ടപ്പോൾ തങ്ങളെ തന്നെ കാണേണ്ടി വന്നവരുടെ വികാര വിക്ഷോഭമാണ് നമ്മൾ കണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.